ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി രണ്ട് ഇല്ലസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഇല്ലസ്ട്രേഷൻസ് കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇത് റിഡംഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസിൻ്റെ റിഡംഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ജെ കെ ലിമിറ്റഡ് ഹാസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 8 lakhs ഇൻ 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് 80 പെയ്ഡ്. അപ്പോൾ ശരിക്കും 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഉള്ളത്, അതിനാണ് നമുക്ക് റിഡീം ചെയ്യേണ്ടത്. 100 ആണ് ഫേസ് വാല്യൂ, പക്ഷേ 80 ആണ് പെയ്ഡ്, അതുകൊണ്ട് 8 lakhs ആണ് ഇപ്പോൾ ഉള്ള ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ 80 പെയ്ഡ് ആയ ഷെയർസിനെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല അല്ലേ. പാർട്ട്ലി പെയ്ഡ് ആണ്, 100 ഫുൾ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ 100 കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ 20 rupees നമ്മൾ കോള് വിളിക്കണം. അപ്പോൾ കോള് വിളിക്കാനുള്ള എൻട്രി നമ്മൾ ആദ്യം കാണിക്കണം, അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള റിഡംഷൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ 20 rupees കോള് വിളിക്കുക. അപ്പോൾ കോള് വിളിക്കാനുള്ള എൻട്രി അറിയാലോ, രണ്ട് എൻട്രീസ് ഉണ്ട്. അപ്പോൾ രണ്ട് എൻട്രി ആദ്യം തന്നെ കാണിക്കണം. It is resolved to redeem the shares at a premium of 20% after completing all the legal formalities. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 20% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 rupees പെർ ഷെയർ നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രീമിയം പേ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ കമ്പനി മേക്സ് ദ ഫോളോയിങ് ഇഷ്യൂ, അതിനുവേണ്ടി നമ്മൾ നടത്തിയിരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇപ്പോൾ 50,000 ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒന്നിൻ്റെ വാല്യൂ 10 ആണ് ഫേസ് വാല്യൂ, പ്രീമിയം ഉണ്ട് 10%. ഇപ്പോൾ 50,000 × 10 ആണ് നമുക്ക് അതിൻ്റെ മേലെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന നോമിനൽ വാല്യൂ. 50,000 × 1 ആയിരിക്കും അല്ലേ. പ്രീമിയം 10 × 10% എന്ന് പറഞ്ഞാൽ 1 rupees. ഇപ്പോൾ 50,000 × 1 ആയിരിക്കും പ്രീമിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ നടത്തുന്നുണ്ട്. അതുകൂടാതെ 2012% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച്. ഇപ്പോൾ 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒന്നിൻ്റെ വാല്യൂ 100 ആണ്. ഇപ്പോൾ 2000 × 100 ആണ് ഡിബഞ്ചറിൽ കൂടെ റിലൈസ് ചെയ്യുന്ന വാല്യൂ. പക്ഷേ നമുക്കറിയാം ഡിബഞ്ചറിൽ റിയലൈസ് ചെയ്യുന്ന വാല്യൂ നമുക്ക് റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് റിഡംഷന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട റിഡംഷന് നമുക്ക് എത്ര പൈസ വേണം എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര പൈസ തിരിച്ചു കൊടുക്കണം, 10,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് 80 അല്ല, നമ്മളത് 100 ആക്കി മാറ്റി അല്ലേ. ആദ്യ രണ്ട് എൻട്രി എഴുതിയിട്ട് അപ്പം 10,000 × 100 ആണ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട്, പ്ലസ് അതിൻ്റെ ഒരു 20% പ്രീമിയം വേണം. പക്ഷേ പ്രീമിയം നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഷെയർസ് നല്ല ഷെയറിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന വാല്യൂ എന്നല്ല നമ്മൾ എടുക്കുക, എവിടെ നിന്ന് എടുക്കണം, നമ്മുടെ ഡിവിസിബിൾ ആൻഡ് ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാം, അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് 10 lakh rupees ആണ് ഫേസ് വാല്യൂ ആയിട്ട്. അതിൽ നമുക്ക് 50,000 × 10 വെച്ചാൽ 5 lakh rupees ആണ് ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോമിനൽ വാല്യൂ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇനിയും 5 lakh വേണം. അതുകൂടാതെ പ്രീമിയത്തിൻ്റെ 20% വാല്യൂ വേറെയും കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തെങ്കിലും ആ 10% വാല്യൂ നമുക്ക് റിഡംഷന് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ളത് നമുക്ക് എവിടെ നിന്ന് എടുക്കണം, നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ദ കമ്പനി ഹാസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 4 lakh. 4 lakh പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ജനറൽ റിസർവിൽ 6 lakh കിടപ്പുണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ 2 lakh കിടപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കാം, ജനറൽ റിസർവ് എടുക്കാം, സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 4 lakh പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ജനറൽ റിസർവിൽ 6 lakh കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കൂളായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ 10 lakhലുള്ള 5 lakh ഇക്വിറ്റി ഷെയർസ് കഴിഞ്ഞ് ബാക്കി 5 lakh ഇതിൽ നിന്ന് എടുക്കാം അല്ലേ. അതുകൂടാതെ എന്തു എടുക്കണം, പ്രീമിയത്തിനുള്ള 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ കൂടി നമുക്ക് ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ജനറൽ റിസർവ് നിന്ന് എടുക്കാം. എന്നിട്ട് അത് എന്ത് ചെയ്യുക, CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആകെ രണ്ട് എക്സ്ട്രാ എൻട്രി വരും. ഏതാണ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് ഫുള്ളി പെയ്ഡ് ആ കൺവേർട്ട് ചെയ്യാനുള്ള രണ്ട് എൻട്രി മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തേ.
ഇപ്പം എല്ലാവരും ചെയ്തില്ലേ, നമുക്കൊന്ന് ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ. നോമിനൽ വാല്യൂ ഫോർ റിഡംപ്ഷൻ എത്ര വേണം? 10,000 ഇൻറ്റു 100, 10 lakh റുപ്പീസ് വേണം. പ്രീമിയം കൂടെ വേണം. പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അപ്പോൾ 2 lakh പ്രീമിയം ആയിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണം. ഇതിൽ 5 lakh നമുക്ക് ഫ്രഷ് ഇഷ്യൂ ചെയ്തപ്പം കിട്ടി അല്ലേ. ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ നമ്മൾ എടുക്കുന്നില്ല, ഇക്വിറ്റി ഷെയറിൻ്റെ ഇഷ്യൂ മാത്രം. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇഷ്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല, റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിബഞ്ചർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രഷ് ഇഷ്യൂവിലെ കൂടി ശരിക്കും 5 lakh മാത്രമേ കിട്ടിയുള്ളൂ. പ്രീമിയം നമ്മൾ ഫ്രഷ് ഇഷ്യൂയുടെ പ്രീമിയം നമ്മൾ എടുക്കാൻ പറ്റില്ല. ഫ്രഷ് ഇഷ്യൂയുടെ പ്രീമിയം എടുക്കാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന സെക്യൂരിറ്റി പ്രീമിയം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 10 lakh നോമിനൽ വാല്യൂ ഉണ്ട്. അതിൽ നമുക്ക് ഫ്രഷ് ഇഷ്യൂവിൽ 5 lakh കിട്ടി. അപ്പം ബാക്കി 5 lakh നമ്മൾ എന്ത് ചെയ്യണം? CRR ക്രിയേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതുകൂടാതെ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് 2 lakh വേറെയും ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് 7 lakh ആണ് നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നും ഇതിൽ നിന്നൊക്കെ എടുക്കാനുള്ളത്. ഇപ്പോൾ 7 lakh എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 4 lakh ഉണ്ട്, ജനറൽ റിസർവില് 6 lakh ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 7 lakh എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 2 lakh എടുത്തിട്ട് ആദ്യം പ്രീമിയം ഓൺ റിഡംഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി അവിടെ 2 lakh ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാം? ജനറൽ റിസർവ് നിന്ന് 3 lakh കൂടെ എടുത്തിട്ട് നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ജേണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 entry എന്തായിരുന്നു? നമ്മുടെ കോള് മേക്ക് ചെയ്യാനുള്ള അല്ലേ, 20 rupees ആണ്. 10,000 പ്രിഫറൻസ് ഷെയർസിൻ്റെ മേലെ 20 rupees വെച്ച് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ കോളിൻ്റെ എൻട്രി എന്തായിരുന്നു? കോൾ ഫൈനൽ കോളാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഫൈനൽ കോൾ ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ടു ഫൈനൽ കോൾ, ഇതാണ്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റലിൻ്റെ ശരിക്കുള്ള പേര് തന്നെ കാണിക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ ടു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. അതിനുശേഷം ബാങ്കിൽ ആ പൈസ കളക്ട് ചെയ്യുന്ന എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ടു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 entry ആണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ നടത്തണം അല്ലേ. അപ്പം നമുക്ക് 2 issue ഉണ്ട്. ഒന്ന് ഇക്വിറ്റി ഷെയറിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഒന്ന് ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഡിബഞ്ചറിൻ്റെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ക്വസ്റ്റനിൽ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി നമ്മൾ കാണിച്ചിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഇക്വിറ്റി ഷെയറിൻ്റെ ഇഷ്യൂ കാണിക്കാം. ഇക്വിറ്റി ഷെയർ 50,000 ഷെയർസ് 10 ആണ് ക്യാപിറ്റൽ വരുന്നത്. ഇപ്പോൾ 5 lakh ക്യാപിറ്റൽ വരും, പിന്നെ 50,000 × 1 = 50,000 പ്രീമിയം വരും അല്ലേ. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് അല്ലെ, സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ എൻട്രി ഒന്നും പഠിച്ചില്ലാന്ന് വെച്ച് പേടിക്കേണ്ട. നമ്മൾ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2,000 debentures at 100 each ആണ്. അപ്പോൾ 2,000 × 100 കാണിക്കണം അല്ലേ. അപ്പോൾ 2 lakh ആണ് നമ്മുടെ ഡിബഞ്ചറിൻ്റെ ക്യാപിറ്റൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിഡീം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം റിഡംഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുകൂടാതെ എന്ത് ചെയ്യണം? നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ നമുക്ക് വേണ്ടത് 2 lakh, പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഫ്രഷ് ഇഷ്യൂ കഴിഞ്ഞ് ബാക്കി 5 lakh ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലുള്ള എൻട്രീസ് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 2 lakh എടുത്തിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 2 premium redemption എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 lakh ക്രിയേറ്റ് ചെയ്തു. നമുക്ക് പ്രീമിയം ആയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട്. അതിനുശേഷം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അല്ലെ, ഫ്രഷ് ഇഷ്യൂടെ ബാക്കി നമുക്ക് തിരിച്ചു കൊടുക്കാൻ 10 lakh വേണം. 5 lakh ഫ്രഷ് ഇഷ്യൂവിൽ കിട്ടി, ബാക്കി 5 lakh നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ നമുക്ക് 4 lakh ഉണ്ടായിരുന്നു, അതിൽ 2 lakh നമ്മളുടെ ഓൾറെഡി പ്രീമിയത്തിന് വേണ്ടി യൂസ് ചെയ്തു, ബാക്കി 2 lakh അവിടെ നിന്ന് എടുത്തു. ഇനി ജനറൽ റിസർവില് നമുക്ക് 6 lakh ഉണ്ട്, അതിൽ നിന്ന് ഒരു 3 lakh എടുത്തു. അപ്പം അത്രയും നമ്മൾ എടുത്തിട്ട് 5 lakh ആക്കിയിട്ട് അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം അതിലെ 2 entries നമ്മൾ എഴുതണം. നെക്സ്റ്റ്, അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? പൈസ തിരിച്ചു കൊടുക്കുക അല്ലെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ കൊടുക്കേണ്ട പൈസ എല്ലാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം അവർക്ക് ബാങ്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അവർക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രീമിയവും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എൻട്രി എന്താവും? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ആദ്യം കൊടുക്കാനുള്ളതൊക്കെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എത്ര കൊടുക്കാനുള്ളതെന്ന്. 10 lakh നമ്മുടെ ഷെയർ ക്യാപിറ്റലും
ടു ലാക്ക് പ്രീമിയം ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 12 ലാക്ക് ആണ് അവർക്ക് ടോട്ടൽ കൊടുക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ എൻട്രി എന്ത് എഴുതണം, കൊടുക്കുന്ന എൻട്രി എഴുതണം അല്ലേ. ആദ്യം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന, സോറി, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, അതിനുശേഷം പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രി, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 12 ലാക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തത് കറക്റ്റ് ആയിരുന്നില്ലേ? മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇത് ബോണസ് ഇഷ്യൂടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവിലുള്ള എമൗണ്ട് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നതൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യാം. ലാസ്റ്റ് ഒരു 2 എൻട്രി മാത്രം വരും, ഏതിനു വേണ്ടിയിട്ടില്ല, ബോണസ് ഇഷ്യൂവിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ എത്ര ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് നോക്കാം, അതിനുള്ള എൻട്രി കാണിക്കാം. അപ്പോൾ അതിന് ബോണസ് ഇഷ്യൂക്ക് 2 എൻട്രി വരും. നോർമലി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ കാണിക്കും. ഇവിടെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ എൻട്രി വരേണ്ടത്. അപ്പോൾ ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എൻട്രി എഴുതണം. അപ്പോൾ ആ 2 എൻട്രി മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുള്ളൂ, ബാക്കിയൊക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ ഓൾറെഡി ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. ദ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് മൂൺലൈറ്റ് ലിമിറ്റഡ് ആസ് ഓൺ 31 December 2017 ഈസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ലാബിലിറ്റീസ് ആൻഡ് അസെറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. 5000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച് ഉണ്ട്, ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ 5 ലാക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എത്രയുള്ള, 20,000 ആണുള്ളത്. 9% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each. അങ്ങനെ 2 ലാക്കിൻ്റെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അപ്പോൾ 2 ലാക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരാം അല്ലേ. പ്രീമിയം ഒന്നും ഇല്ലെങ്കിൽ 2 ലാക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അവിടെ കിടപ്പുണ്ട്, 1,85,000. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് 1 ലാക്ക്, നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ഫിക്സഡ് അസെറ്റ്സ് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്, അത് കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഫിക്സഡ് അസെറ്റ്സ് 3,50,000, ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലാക്ക്, ക്യാഷ് അറ്റ് ബാങ്ക് 10,000, അത് കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 4,25,000 തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ബാലൻസ് ഷീറ്റ് നമുക്ക് 9,85,000 തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഓൺ 1 January 2018 ദ കമ്പനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, റെഡീംഡ് ദ പ്രിഫറൻസ് ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per share. അപ്പോൾ ഒരു ഷെയറിൻ്റെ മേലെ ₹2 വെച്ച് പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 ലാക്കാണ് അവിടെ തിരിച്ചു കൊടുക്കാനുള്ളത് ഷെയർ ക്യാപിറ്റലായിട്ട്. അതുകൂടാതെ എത്ര കൂടെ വരും, 20,000 × 2, 40,000 പ്രീമിയം കൂടി തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൻ്റെ അക്കൗണ്ടും കൂടി ക്രിയേറ്റ് ചെയ്യണം അവിടെ. നെക്സ്റ്റ്, റിയലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് 90% ഓഫ് കോസ്റ്റ്. നമുക്ക് അസെറ്റ്സ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ലേ 2 ലാക്കിൻ്റെ, അത് നമ്മൾ സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. സെയിൽ ചെയ്തപ്പോൾ നമുക്ക് അതിന് 90% കോസ്റ്റ് മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ, ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടിയില്ല. ലോസിലാണ് സെയിൽ ചെയ്തത് അല്ലേ, 10% ലോസിലാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 10% ലോസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 2 ലാക്കിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 ലോസിലാണ്. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്തപ്പം 1,80,000 മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ, 20,000 ലോസ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രി നമ്മൾ കാണിക്കണം ഇവിടെ അത് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അത് സെയിൽ ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻട്രി ആദ്യം കാണിക്കണം. ഈ എൻട്രി കാണിച്ചതിന് ശേഷമാണ് നമ്മൾ റിഡംപ്ഷൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻട്രി കാണിക്കുമ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വന്നു അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മളൊരു ലോസ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 1,85,000 ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ആ ലോസ് മൈനസ് ചെയ്ത് പോകണം, ബാക്കി മാത്രമേ നമുക്ക് റിഡംപ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ആ എൻട്രി ചെയ്താൽ അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്നു നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി മാത്രമേ നമുക്ക് റിഡംപ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത്, ഇഷ്യൂഡ് റിക്വയർഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് ₹40 per share ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ എത്രയാണെന്ന് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റും പിന്നെ ജനറൽ റിസർവ് എല്ലാം ഉണ്ടെങ്കിൽ, ഇവിടെ ഒന്നും ഇല്ല, നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ടോ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ
ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് ഇഷ്യൂടെ എമൗണ്ട് നമ്മളോട് പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കാണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്പർ പറയാത്തത്. അപ്പോൾ ഷെയറിൻ്റെ പ്രീമിയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 40% ആണ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്, 100 ആണ്. അപ്പോൾ 100 ഫേസ് വാല്യൂവിൽ നമ്മൾ ബാക്കി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. നമ്മളെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് കഴിഞ്ഞ് എത്ര വേണം അത്ര നമ്മൾ ഇഷ്യൂ ചെയ്യണം. കഴിഞ്ഞ ക്വസ്റ്റിൽ നമുക്ക് എന്താ ചെയ്തത്, നമ്മൾ ഫ്രഷ് ഇഷ്യൂ കഴിഞ്ഞ് ബാക്കി നമ്മൾ ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ജനറൽ റിസർവ് എന്ന് എടുത്തു, അല്ലെ ഇവിടെ നേരെ തിരിച്ചു വരുന്നു എന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്യാം, ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഫ്രഷ് ഇഷ്യൂ ചെയ്യാം. നെക്സ്റ്റ്, റിക്വയർ ടു മെയിൻറ്റെയിൻ എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹25,000 ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മളോട് പറയേണ്ടത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഒരു ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന 1,85,000 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൽ 25,000 അവിടെ ബാക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 25,000 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായി, ഒരു ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വരും, എന്ന് വെച്ചാൽ 10%, 20,000 അല്ലേ, നമ്മളത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ₹20,000 നമുക്ക് ഓൾറെഡി 1,85,000 പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുകൂടാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു 25,000 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അവിടെ ബാക്കി വെക്കണം. അപ്പോൾ 25,000 കഴിച്ച് ബാക്കി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇഷ്യൂഡ് ആസ് ബോണസ് ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് പാർ അറ്റ് എ റേഷ്യോ ഓഫ് one share for every 10 shares held on 31st December 2017 out of the balance in capital redemption reserve account. അപ്പോൾ capital redemption reserve accountിലെ ബാലൻസ് വെച്ചിട്ട് നമ്മളോട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. എങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറയുന്നത്, അറ്റ് എ റേഷ്യോ ഓഫ് 1 share ഫോർ എവറി 10 shares ഹെൽഡ്. ഒരു 10 share ഉള്ള ആൾക്ക് ഒരു ഷെയർ എന്നുള്ള രീതിയിലാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 5,000 shares ഉണ്ട് അല്ലേ. ഇപ്പോൾ 5,000 × 1/10 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട ബോണസ് ഷെയർസ്. വെച്ചാൽ 5,000 എത്ര 10 ഉണ്ടെന്ന് നോക്കാം. ഇപ്പം ആ 10, ഇപ്പോൾ 50 shares ഉള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ 10 ഷെയറിന് ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ആൾക്ക് ഒന്ന് കൊടുത്ത് അപ്പോൾ നമുക്ക് 5 ഷെയർ വരും. നമ്മളെങ്ങനെ കണ്ടുപിടിച്ചാൽ 50 × 10 × 1 അല്ലേ. അതേപോലെ ഇവിടെ 5,000 വരുന്നുണ്ട്. അപ്പോൾ 5,000 × 10 × 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 500 shares ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് എന്ന് എടുത്തിട്ട് ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് റഫായിട്ട് ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ജേണൽ എൻട്രീസും ആദ്യം വർക്കിംഗ് നോട്ട് ചെയ്ത് നോക്കാം. ചെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവിലേക്ക് എത്ര എമൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ബാക്കി ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കാണിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ജേണൽ എൻട്രീസ് ചെയ്താം. ജേണൽ എൻട്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇന്ന് നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം. അപ്പോൾ അത് നോമിനൽ വാല്യൂ എത്രയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കാനുള്ളത്. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് 20,000 shares ആയിട്ട് 10 each. അപ്പോൾ നമ്മൾ 2 lakh ആണുള്ളത്. അതുകൂടാതെ നമ്മളോട് ₹2 പ്രീമിയം പറഞ്ഞിട്ടുണ്ട് ഒരു ഷെയറിൻ്റെ മേലെ. അപ്പോൾ 20,000 × 40,000 പ്രീമിയം ആയിട്ടും തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. എന്നുവെച്ചാൽ നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൻ്റെ ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എത്ര പ്രോഫിറ്റ് അവൈലബിൾ ആണെന്ന് കണ്ടുപിടിക്കണം CRR ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, 1,85,000 ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ലോസ് വന്ന് 20,000 അതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. അതുകൂടാതെ നമ്മളോട് 25,000 പ്രോഫിറ്റ് അവിടെ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 25,000 നമ്മൾ മൈനസ് ചെയ്യണം. ബാക്കി നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ പ്രീമിയം ഉള്ളതുകൊണ്ട് പ്രീമിയം എമൗണ്ട് റിഡംഷൻ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമുക്ക് ഫ്രഷ് ഇഷ്യൂന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് പ്രോഫിറ്റിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പൈസയും കൂടി മാറ്റി വെക്കണം. പ്രീമിയം എത്രയായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്, 40,000 അല്ലേ. അപ്പോൾ 40,000 കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്, 1 lakh മാത്രമേ നമുക്ക് CRR ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ് നമുക്ക് നോമിനൽ വാല്യൂ ഉള്ളത്, 2 lakh. അതിൽ 1 lakh നമുക്ക് CRR നിന്ന് കിട്ടി, ബാക്കി 1 lakh എന്ത് ചെയ്യണം, നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ നമ്മൾ നടത്തേണ്ടത് 1 lakh ആണ്. ക്ലിയർ അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ചെയ്തത്. ഇപ്പം നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ജേണൽ എൻട്രിയിൽ നമുക്ക് പുതിയതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത്. വലിയ ഇഷ്യൂ ഒന്നുമല്ല. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, സാധാരണ എല്ലാം സെയിൽസ് അസറ്റൊക്കെ സെയിൽ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ടു
അസെറ്റ് എന്നുള്ള രീതിയിൽ വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്താൽ മതി. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുവാണല്ലോ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. പക്ഷെ നമുക്ക് ഒരു ലോസ് ഉള്ളതുകൊണ്ട് ആ ഡിഫറൻസ് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 2 ലാഖിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു നമുക്ക് ലോസ് എന്ന് പറഞ്ഞത്? നമുക്ക് 90% റിയലൈസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 10% ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ 10% 20,000 ലോസ് ആണ്, ബാക്കി 1,80,000 ആണ് നമുക്ക് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അതവിടെ എൻട്രി ആയിട്ട് എഴുതി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് ഇഷ്യൂടെ എൻട്രി എഴുതാം. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് എത്ര ഷെയർസ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, സോറി നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര ഷെയർസിൻ്റെ 1 ലാഖിൻ്റെ ഫ്രഷ് ഇഷ്യൂ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്രഷ് ഇഷ്യൂവിൽ ഒരു പ്രീമിയം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 40 rupees അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 1 ലാഖിൻ്റെ ഇഷ്യൂ ആണ് നടത്തുന്നത്. അപ്പോൾ 1 ലാഖ് അവിടെ എഴുതി ഇക്വിറ്റി ഷെയർസ്, എന്ന് വെച്ചാൽ 100 rupees ഷെയർ ആണ്. അപ്പോൾ 100 rupees 1 ലാഖ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, പ്രീമിയം ഒരു ഷെയറിൻ്റെ മേലെ 40 rupees ആണ്. അപ്പോൾ നമുക്ക് 40,000 പ്രീമിയം വരും. അപ്പോൾ രണ്ടും കൂടെ കൂടി നമുക്ക് ബാങ്കിൽ റിസീവ് ചെയ്യുന്നത് 1,40,000 rupees. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രീമിയം റിഡംഷനും ക്രിയേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷൻ 40,000 നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം 1 ലാഖ് ആണല്ലേ നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതാണ് അടുത്ത എൻട്രി എഴുതേണ്ടത്. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. അപ്പോൾ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം അവർക്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, നമ്മളോട് 2 രൂപ പ്രീമിയത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു, 20,000 ഷെയർസ്. അപ്പോൾ 20,000 × 10 എന്ന് പറഞ്ഞിട്ട് 2 lakh rupees നമ്മൾ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യണം. 20,000 × 2 എന്ന് പറഞ്ഞിട്ട് 40,000 നമ്മൾ പ്രീമിയം ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം എന്ന് വെച്ചാൽ പ്രീമിയം എന്ത് ചെയ്യുക, ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എൻട്രി കാണിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ 9% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ നമ്മൾ 2,40,000 പേയ്മെൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന എന്ത് കാര്യമായിരുന്നു, നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോണസ് എത്ര ഇഷ്യൂ ചെയ്യാൻ, നമ്മൾ 1/10 അല്ലേ. അപ്പോൾ 5,000 ഷെയർസ് ആണുള്ളത്. നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കാം, 5,000 ഇക്വിറ്റി ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിനെ നോക്കേണ്ട, അവരെ നമ്മൾ റിഡീം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമ്മളതിൽ 5,000 ഷെയർസ് ഉള്ളത്. 5,000 ഷെയർസിന് 1/10 എന്നുള്ള രീതിയിൽ വെച്ചാൽ × 1/10 എന്ന് പറഞ്ഞാൽ അത്രയും ഷെയർസ് ആണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 5,000 × 1/10 ആണ്. ഇൻറ്റു എത്രയാണ് നമ്മൾ ഒരു ഷെയറിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്, 100 ആണ് അല്ലേ. അപ്പോൾ അത്രയും ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 50,000 ആണ് വരുന്നത് അല്ലേ. 500 ഷെയർസ് അറ്റ് 100 വരും. അപ്പോൾ 50,000 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 50,000 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് ആദ്യം എടുത്തിട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ എത്ര ഉണ്ടായിരുന്നു, നമുക്ക് ശരിക്കും 1 lakh ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 50,000 എടുത്ത് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അടുത്ത എൻട്രി എന്താണ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും എന്ത് ചെയ്യാം, കാണിക്കാം. 50,000 ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻട്രീസ്. ഇന്ന് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ എന്താണ്, ബാലൻസ് ഷീറ്റ് കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ പുതിയ ഫോമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ലാബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് കാണിക്കുക, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നോൺ കറൻറ്റ് ലാബിലിറ്റീസ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസ് ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയതിന് ശേഷം, എന്നുവെച്ചാൽ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷം വേണം ഇവിടെ എമൗണ്ട് എഴുതാൻ. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം നോൺ കറൻറ്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല അല്ലേ. നമുക്ക് പിന്നെ എന്താ തന്നിരിക്കുന്നത്, കറൻറ്റ് ലാബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറൻറ്റ് ലാബിലിറ്റീസ് നമുക്ക് 1 lakh നേരെ എഴുതാം. ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ജസ്റ്റ് ഫോമാറ്റ് നോക്കാം. അതിന് SSIയിലാണ് നോൺ കറണ്ട് അസെറ്റ്സും കറണ്ട് അസെറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3,50,000 ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. കറണ്ട് അസെറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനില്ല.
പിന്നെ എന്താ ക്യാഷും അതർ കറണ്ട് അസെറ്റ്സും ആണ്. അതർ കറണ്ട് അസെറ്റ്സിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, 4,25,000 തന്നെയാണ്. പക്ഷേ ക്യാഷിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട്. ക്യാഷ് നമുക്ക് 10,000 ആണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. അതുകൂടാതെ ബാക്കി നമ്മൾ ജേണൽ എൻട്രീസ് നോക്കുക, അതിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് പറഞ്ഞു വെച്ചാൽ ബാങ്ക് അക്കൗണ്ടും അതിൽ വരും. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത് നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ 1,80,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, 10,000 കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 1,40,000 കിട്ടിയിട്ടുണ്ട്. ജേണൽ എൻട്രി നോക്കിയാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ 1,40,000 അവിടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ക്യാഷ് കൂടുതൽ കിട്ടി അല്ലേ. അപ്പോൾ അതും ആഡ് ചെയ്യാം. അപ്പോൾ 10,000 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പം ഒരു 1,80,000 കിട്ടി. അതുകൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 1,40,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്തു, പിന്നെ എവിടെയാണ് ബാങ്ക് വരുന്നത്, നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു 2,40,000 കൊടുത്തിട്ടുണ്ട് അല്ലേ. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തതാണ്, 2,40,000 അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ 90,000 ആണ് ക്യാഷ് ഉള്ളത്. അതാണ് ക്യാഷിൻ്റെ കാൽക്കുലേഷൻ. അത് ഞാൻ നോട്ട്സിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ 5,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് 100 ഈച്ച് 5 lakh ആണ് ഉള്ളത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവിടെ ഉണ്ട്, നമ്മൾ ഇനി എടുക്കേണ്ട, അതിനെ നമ്മൾ റിഡീം ചെയ്തു. അപ്പോൾ ശരിക്കും 5 lakh ഷെയർ ക്യാപിറ്റൽ നമ്മളെ ബാലൻസ് ഷീറ്റിലുണ്ട്. അതുകൂടാതെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1 lakh ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ, ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട് 1 lakh. അപ്പോൾ അത് ആഡ് ചെയ്യണം. അതുകൂടാതെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 50,000. അപ്പോൾ അതും ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 6,50,000 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത് 6,50,000 റുപ്പീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം, ഈ 1 lakh ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 40,000 പ്രീമിയം ഉണ്ടായിരുന്നു, അതിവിടെ കാണിക്കാൻ പാടില്ല. അത് റിസേർവ്സ് ഇൻ സർപ്ലസിലാണ് പ്രീമിയം കാണിക്കേണ്ടത്, അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് റിസേർവ്സ് ഇൻ സർപ്ലസിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. റിസേർവ്സ് ഇൻ സർപ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് വരും, പിന്നെ എന്ത് വരും, നമ്മൾ ജനറൽ റിസർവ് പോലെ എന്തൊക്കെ റിസർവ്സ് വരുന്നുണ്ട് അതൊക്കെ വരും, പിന്നെ ഷെയർ പ്രീമിയവും വരും. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാം യൂസ് ചെയ്തു, ബാക്കി ഒരു 25,000 അവിടെ ബാലൻസ് വെക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ബാക്കി നമ്മൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടും പിന്നെ നമ്മൾ ലോസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തീർന്നു പോയി. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 25,000 ഉണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചു. നെക്സ്റ്റ് നമ്മളെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ്, അതും നമ്മൾ ഇതിലാണ് കാണിക്കേണ്ടത്, റിസർവ്സ് ആണല്ലോ. അപ്പോൾ റിസർവ്, ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് നമ്മളതിൽ 1 lakh ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ 1 lakh ആണ് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചത്. അതിൽ 50,000 എടുത്ത് നമ്മൾ ബോണസ് ഷെയർസ് അങ്ങ് ഇഷ്യൂ ചെയ്തു. ബാക്കി അവിടെ എത്ര കിടപ്പുണ്ട്, ഇനി 50,000 കിടപ്പുണ്ട്. ഇനി സെക്യൂരിറ്റി പ്രീമിയം വല്ലതും ഉണ്ടോ നോക്കിയാൽ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത പ്രീമിയം നോക്കണം. റിഡംപ്ഷനിലെ പ്രീമിയം എവിടെ നോക്കാൻ പാടില്ല, നമ്മൾ കൊടുത്തതാണ്. ഇപ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 ആണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 40,000 പ്രീമിയം ഉണ്ട് ഷെയർ ഇഷ്യൂ ചെയ്തപ്പം കിട്ടിയ, അതും ഇവിടെ കാണിക്കാം. ഇനി പ്രീമിയം ഓൺ റിഡംപ്ഷനിൽ കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചാൽ, പ്രീമിയം ഓൺ റിഡംപ്ഷൻ നിങ്ങൾ ജേണൽ എൻട്രി നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, രണ്ടും ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് അത് അവിടെ തന്നെ ക്യാൻസൽ ആയിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, സോറി, പ്രീമിയം ഓൺ റിഡംപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഡെബിറ്റിൽ പ്രീമിയം ഓൺ റിഡംപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ക്യാൻസൽ ആയിട്ടുണ്ട്, അതിൽ ബാലൻസ് ഒന്നും വരില്ല. അപ്പോൾ ഇത്രയാണ് റിസർവ്സ് ഇൻ സർപ്ലസിൽ വരുന്നത്. അപ്പോൾ റിസർവ്സ് ഇൻ സർപ്ലസ് 1,15,000 വരും. പിന്നെ ക്യാഷിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു, ഒരു തവണ കൂടെ പറഞ്ഞുതരാം. ബാലൻസ് ഷീറ്റിൽ 10,000 നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 1,80,000 കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 1,40,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് 2,40,000 കൊടുത്തു. അപ്പോൾ അത് മൈനസ് ചെയ്തപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് 90,000. അപ്പോൾ ഇന്ന് നമ്മൾ റിഡംപ്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് പഠിച്ചത്. രണ്ട് പ്രോബ്ലം, ഒന്നെന്തായിരുന്നു, നമ്മുടെ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കുമ്പം, അപ്പോൾ അതിൽ എക്സ്ട്രാ 2 entry മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ 2 entries മാത്രം എക്സ്ട്രാ ഒന്ന് നോക്കി വെക്കാം. അതുകൂടാതെ നെക്സ്റ്റ് പഠിച്ചത് നമ്മൾ ബോണസ് ഇഷ്യൂടെ ആണ്. ബോണസ് ഇഷ്യൂലും ലാസ്റ്റ് 2 entry വരുന്നേയുള്ളൂ, എക്സ്ട്രാ ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 2 entry, ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് നിന്ന് പൈസ എടുത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി. അപ്പോൾ 2-4 entries ആണ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അതൊന്ന് നോക്കാം. അതുകൂടാതെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യാം, റിഡീം ചെയ്ത ഷെയർസ് കാണിക്കാൻ പാടില്ല. അതേപോലെ റിസർവ്സും സർപ്ലസ് എടുക്കുന്ന സമയത്തും അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. ഇതുവരെയൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിടാം. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണുന്നവരെ ഹാപ്പി ലേണിംഗ്.